ഡിവൈഎഫ്ഐ സ്വരൂപിച്ച ഔഫ് അബ്ദുൾ റഹ്മാൻ കുടുംബസഹായ ഫണ്ട് കൈമാറി. കാസർഗോഡ് ജില്ലയിൽ നിന്നും പ്രവർത്തകർ ഹുണ്ടിക പിരിവിലൂടെ സമാഹരിച്ച 68,63,068 രൂപയാണ് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയിലുള്ള എ വിജയരാഘവൻ കൈമാറിയത്. മുസ്ലിം ലീഗുകാർ കൊലപ്പെടുത്തിയ DYFI കല്ലൂരാവി യൂണിറ്റ് കമ്മിറ്റി അംഗം ഔഫ് അബ്ദുൾ റഹ്മാന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനായി DYFI പ്രവർത്തകർ സ്വരൂപിച്ച 68,63,068 രൂപ CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന എ വിജയരാഘവൻ കൈമാറി. കാഞ്ഞങ്ങാട് പഴയ കടപ്പുറത്ത് ചേർന്ന പൊതുസമ്മേളനത്തിനാണ് ഔഫിന്റെ ബന്ധുക്കൾ തുക ഏറ്റുവാങ്ങിയത്. അക്രമത്തിന്റെ RSS വഴിക്കൊപ്പമാണ് കോൺഗ്രസ് അതേ മാർഗമാണ് ലീഗും അവലംബിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കൊലപാതക രാഷ്ട്രീയത്തെ നമുക്ക് എതിർത്ത് തോൽപ്പിക്കാൻ ഒന്നിച്ചു നിൽക്കണം. ഇന്നത്തെ ഒരു അന്തരീക്ഷത്തിൽ ആ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ്. പൊതുവെ നമ്മുടെ ജീവിതത്തിന് നേരെയുള്ള അക്രമങ്ങളുടെ അളവും വലിയ തോതിൽ വർദ്ധിച്ചു. രണ്ടു ദിവസം ജില്ലയിലെ DYFI പ്രവർത്തകർ വീടുകളിലും കടകളിലും സ്ഥാപനങ്ങളിലും കുണ്ടിക പിരിവിലൂടെയാണ് തുക സമാഹരിച്ചത്. 45 ലക്ഷം രൂപ കുടുംബത്തിന് നേരിട്ട് നൽകി. ഔഫിന്റെ ഉമ്മ KP ആയിഷയുടെ പേരിൽ കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച 10 ലക്ഷം രൂപയുടെ രേഖ, ഭാര്യ ഷാഹിനിയുടെ പേരിൽ നിക്ഷേപിച്ച 10 ലക്ഷം രൂപയുടെ രേഖ, പിറക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ പേരിൽ സംയുക്ത അക്കൗണ്ടിൽ സ്ഥിര നിക്ഷേപം നടത്തിയ 25 ലക്ഷത്തിന്റെ രേഖ എന്നിവ ഔഫിന്റെ അമ്മാവൻ അബ്ദുൾ ഖാദർ, ഷാഹിനിയുടെ സഹോദരൻ ആഷിഖ് എന്നിവർ ഏറ്റുവാങ്ങി. ബാക്കി തുക ഔഫിന്റെ സ്മാരകമായി പഴയ കടപ്പുറത്ത് സ്ഥാപിക്കുന്ന ഗ്രന്ഥാലയ നിർമ്മാണത്തിനും ഔഫിന്റെ കേസ് നടത്തിപ്പിനും ചെലവഴിക്കുമെന്ന് DYFI ജില്ലാ നേതാക്കൾ അറിയിച്ചു. ഫണ്ട് കൈമാറ്റ ചടങ്ങിൽ DYFI ജില്ലാ പ്രസിഡന്റ് PK നിഷാന്ത് അധ്യക്ഷനായി. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം P കരുണാകരൻ, ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ P അപ്പുക്കുട്ടൻ, M പുക്കുളൻ, VV രമേശൻ, ഏരിയ സെക്രട്ടറി K രാജ്മോഹനൻ, DYFI സംസ്ഥാന ട്രഷറർ SK സജീഷ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ രേവതി കുമ്പള, K സബീഷ്, രതീഷ് നെല്ലിക്കാട്ട്, ബ്ലോക്ക് ഭാരവാഹികളായ N പ്രിയേഷ്, വിപിൻ കാറ്റാടി, വാർഡ് മെമ്പർ ഫൗസിയ ഷെരീഫ് എന്നിവർ പങ്കെടുത്തു. ജില്ലാ സെക്രട്ടറി CJ സജിത് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.